ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സേഫായി ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന നാടൻ ഉള്ളിവട. ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ രണ്ട് വലിയ സവാളകൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണത്. നീളത്തിൽ കട്ട് ചെയ്യാം, എത്ര സ്ലൈസ് ആക്കാൻ പറ്റുന്നോ അത്ര സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, തിന്നായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇതിനെ ഇതുപോലെ പാത്രത്തിലെടുത്തിട്ട് ആദ്യം സവാള എടുത്തിട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. എല്ലാം വിട്ടുവിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മളും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചേർക്കാനുണ്ട്. ആദ്യം ഞാൻ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണിത്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയാണ് നമ്മൾ ചേർക്കുന്നത്. മല്ലിയില അരിഞ്ഞതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും, നമുക്ക് നല്ല എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കുക. നമ്മൾ മാവൊക്കെ കുഴയ്ക്കുന്ന ഒരു ഇതിൽ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊടി തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ബൗൾ നിറച്ച് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. അതേ പാത്രത്തിൽ അതേ അളവിൽ കടലമാവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ശരിക്കും ഇതിൻ്റെ പാകം. ഈക്വലായിട്ട് നമ്മൾ മൈദയും കടലയും കൂടി ഒരുമിച്ചെടുത്താലേ നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ഒന്നോ രണ്ടോ തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടും ഉള്ളിവട കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാള എടുക്കാം. അതിലേക്ക് ഇത് നമുക്ക് കുറച്ച് കുറച്ചായി കൊട്ടി കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് കൊട്ടിയെടുക്കരുത്. ആദ്യം കുറച്ച് മാവിട്ട് കൊടുക്കുക, എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം വേണം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കണ്ട, ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി മാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ, നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു, അത് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. മാവിലേക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിൽ മുളക് പൊടി ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കയ്യിൽ മുളക് പൊടി എടുത്തതിന് ശേഷം ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം വേണമെങ്കിൽ ചേർക്കാം, ഞാനപ്പോൾ കട്ടയായി ഓരോ സവാളയിൽ പറ്റി പിടിച്ചിരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കയ്യിൽ വെച്ച് ഇങ്ങനെ ആക്കിയതിന് ശേഷം നന്നായിട്ട് മാവിനൊപ്പം നന്നായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ കട്ട പിടിച്ച് കിടക്കുമൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളം തൊട്ട് തൊട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഈ ഒരു പരുവാവും ഇതിലെടുക്കുക. ഇങ്ങനെ കയ്യിലാക്കിയെടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഇതിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ നമുക്ക് ഈ മാവ് ഒന്നൊരു 15 മിനിറ്റോളം വെക്കണം കേട്ടോ. വന്നിട്ടെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളം തൂവിയതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, അതുപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ ചെറിയ ബോൾസാക്കി കയ്യിലെടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ വളരെ എളുപ്പമാണ് കണ്ടോ.
ഇനി ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഒരു സ്പൂൺ എടുത്തിട്ട് ചെറുതായിട്ട് കോരിയിട്ട് വറുത്തെടുത്താലും മതി. സെയിം ടേസ്റ്റ് ആണ്, ഒരു വ്യത്യാസമില്ല, ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ വറുത്തെടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക. നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി ചൂടായതിനു ശേഷം തീ ഒന്ന് നന്നായിട്ട് കുറച്ച് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ എന്തൊക്കെ ഒരുപാട് മോഡേൺ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ നാടൻ പലഹാരങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് എല്ലാവർക്കും, ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് അധിക ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും, വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ താങ്ക് യു.